സ്റ്റാർട്ട് വിത്ത് ദ നെക്സ്റ്റ് സെഷൻ നമ്മൾ മാസ്റ്റർ ബഡ്ജറ്റിനെ കുറിച്ചാണ് പറയണത് ഈ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റ്സിനെയും കമ്പൈൻ ചെയ്യണ ഒരു സാധനത്തിനെയാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുക ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ടൂ മാർക്കിനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം വോട്ട് അർ ദ ഡിഫറെ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് വേണമെങ്കിൽ എസ് സി ആയിട്ടും വരാം കാരണം ഒരുപാട് ശബ്ദമുണ്ട് ഒരു മാസ്റ്റർ ബഡ്ജറ്റിനു ആണ് ഹോൾ ഡോക്യുമെൻറ്റ് അതായത് ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റും കൈകാര്യം ചെയ്യണത് മാസ്റ്റർ ബഡ്ജറ്റിലാണ് ക്ലിയർ അതായത് ഒരു ആനുവൽ പ്രോഫിറ്റ് പ്ലാൻ ആയിട്ടാണ് ആക്ട് ചെയ്യണത് വിച്ച് മേ ബി ബ്രോക്കൺ ഇൻ ടു മന്ത്സ് ഓർ ക്വാർട്ടേഴ്സ് ഒന്നുകിൽ മാസമായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് ഡിവൈഡ് ചെയ്യും എങ്ങനെയാണെങ്കിലും ഇറ്റ് സെർവ്സ് എസ് എ മാസ്റ്റർ എല്ലാത്തിനും മുകളിൽ മാസ്റ്റർ ആയിട്ട് സെർവ് ചെയ്യും ക്ലിയർ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനീസ് ഓപ്പറേറ്റിംഗ് പോളിസി ആയിട്ടാണ് മാസ്റ്റർ ബഡ്ജറ്റ് സെർവ് ചെയ്യണത് ചില സമയത്ത് നമ്മൾ എന്താ ചെയ്യാച്ച ഒരു ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കും അപ്പോൾ മുൻകൂട്ടി കാണാൻ പറ്റും നമ്മൾക്ക് എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ഉണ്ടാവാൻ പോണത് അപ്പോൾ ഒരുപാട് എക്സ്പെൻസസ് നമുക്ക് കുറേ കാര്യങ്ങൾ കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അടുത്ത കൊല്ലത്തെ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നാക്കാൻ പറ്റും ദിസ് ഈസ് ഓൾവേസ് യൂസ്ഫുൾ ഫുർ ദ ടോപ്പ് മാനേജ്മെൻറ്റ് കാരണം ടോപ്പ് മാനേജ്മെൻ്റ് ആണ് എപ്പോഴും എക്സ്പെൻസസ് കട്ട് ഷോട്ട് ചെയ്യണ ആൾക്കാർ ക്ലിയർ ആൻഡ് ലെറ്റ് എസ് സി വാട്ട് ഇസ് ഫിക്സഡ് ബഡ്ജറ്റ് എപ്പോഴും ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ലെവൽ ഓഫ് ഔട്ട് പുട്ട് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ അതേ ഇപ്പം നമ്മൾ എല്ലാ കൊല്ലവും അറുപത് ശതമാനം ആണ് നമ്മൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന വെച്ചാൽ ആ അറുപത് ശതമാനത്തിന് തന്നെയാണ് എല്ലാ കൊല്ലവും വർക്ക് ചെയ്യണത് ആൻഡ് വിത്തിൻ വൺ സെറ്റ് ഓഫ് കണ്ടീഷൻ ദിസ് ഈസ് നോൺ എസ്റ്റാ ഓൾസോ നോൺ എ സ്റ്റാറ്റിക് ബഡ്ജറ്റ് ഒരു ചേഞ്ചും ഇല്ലാതെ എല്ലാ വർഷവും ഒരേ തരത്തിലുള്ള ബഡ്ജറ്റ് മാസ്റ്റർ ബഡ്ജറ്റ് അല്ല എ ബഡ്ജറ്റ് വിച്ച് ഇസ് ഡിസൈൻഡ് ടു റിമെയിൻ അൺചെയ്ഞ്ച്ഡ് ഇൻറെസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി അതായത് നമ്മൾക്ക് ചിലപ്പോൾ സെയിൽസ് കൂടാം ചിലപ്പോൾ പ്രോഫിറ്റ് കൂടും അപ്പോൾ സെയിൽസ് കൂടുന്നതിന് അനുസരിച്ച് നമ്മൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ എൻ ഒരു മാറ്റവും ഇല്ലാതെ ഒരേപോലെ കണ്ടിന്യൂ ചെയ്യണേനെയാണ് നമ്മൾ ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഉപ അത്ര അല്ല കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മളുടെ ചേഞ്ചിങ് കണ്ടീഷൻസ് ഉണ്ടാവും ഇപ്പോൾ കൊറോണ വന്നു കൊറോണ വരുമ്പോൾ എല്ലാ സെയിൽസും എല്ലാത്തിൻ്റെയും സെയിൽസ് ഡിക്രീസ് ആണ് ഇതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ ഇപ്പോഴും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് അപ്പോൾ ഫിക്സഡ് ബഡ്ജറ്റ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ ഫിക്സഡ് ബഡ്ജറ്റ് കൃത്യം എല്ലാ ഭാവിയിലുള്ള ചേഞ്ചസ് പെട്ടെന്ന് നമുക്ക് മാസ്കിൻ്റെയൊക്കെ വില കൂടുന്നത് കണ്ടില്ലേ അപ്പോൾ എല്ലാ ചേഞ്ചസും ഫോർകാസ്റ്റ് കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്താൽ മാത്രമേ ഫിക്സഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ് ഇമ്പോർട്ടൻറ്റ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഇസ് എ വെരി ഡൈനാമിക് ബഡ്ജറ്റ് എപ്പോഴും മാറ്റങ്ങൾക്കനുസരിച്ച് അപ്പോൾ നമുക്ക് എപ്പോഴും അറിയുമോ നൂറ് ശതമാനം കെപ്പാസിറ്റിയിൽ ഒരു പ്രൊഡക്ഷനും നടത്താൻ പറ്റില്ല ചിലപ്പോൾ അറുപത് ശതമാനം കെപ്പാസിറ്റിയാകും ചിലപ്പോൾ അമ്പത് ശതമാനമാവും ചിലപ്പോൾ നാൽപ്പത് ശതമാനമാവും അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റിയുടെ തന്നുണ്ടാവും ക്വസ്റ്റ്യനിൽ ബാക്കി ലെവൽ ഓഫ് ആക്ടിവിറ്റി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അപ്പോൾ സെയിം അതായത് നമ്മളിപ്പോൾ കോസ്റ്റ് പത്ത് ശതമാനം കൂടുന്നു വെച്ചാൽ ഇരുപത് ശതമാനം എത്തുമ്പോൾ അവിടെയും പത്ത് ശതമാനം തന്നെയാവും കൂടുന്നുണ്ടാവുക അപ്പോൾ ഒരേ രീതിയിലാവും മാറ്റം ബട്ട് ഔട്ട് പുട്ട് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ് അങ്ങനെ അത്ര അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട് അത് ഈസി ആയിട്ടുള്ള ഒരു പാർട്ടാണ് അപ്പോൾ എന്താ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വച്ചാൽ വിച്ച് ഇസ് ഡിസൈഡ് ടു ചേഞ്ച് ഇൻ റിലേഷൻ ടു ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൈൻഡ് അപ്പോൾ എപ്പോഴും ഓരോ ലെവലിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനത്തിനെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പ്രിപ്പയർ ചെയ്യണത് പറയണത് ക്ലിയർ സോ ഫ്ലെക്സിബിൾ ഇപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിൽ ചേ എപ്പോഴും എപ്പോഴും മാറ്റങ്ങളാണ് നമ്മുടെ ലോകത്തുള്ളത് അപ്പോൾ ആ ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കും പ്രൊഡക്ഷൻ്റെ മാറ്റങ്ങൾക്കും അനുസരിച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ യൂസേഴ്സും കൂടി ഞാൻ പറയാം വെർ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി വേരീസ് ഫ്രം പീരീഡ് ടു പീരീഡ് ഓരോ പീരീഡിനനുസരിച്ച് ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണ് ഒരു പി പുതിയ ബിസിനസ്സാണ് അപ്പം നമ്മൾക്ക് ഡിമാൻഡ് എത്ര ഉണ്ടെന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ ഒരു അയ്യായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം അടുത്ത മാസം നമുക്കൊരു പതിനായിരം ആക്കാം പിന്നത്തെ മാസം ഇരുപതിനായിരം ആക്കാം അങ്ങനെ വെൻ യു കീപ്പ് ഓൺ ചേഞ്ചിങ് അവർ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇറ്റ് ഇസ് നോൺ ആസ് ഫ്ലെക്സിബിൾ ചില സമയത്ത് നമുക്കൊരു മെറ്റീരിയൽ കിട്ടാനില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുക ആ മെറ്റീരിയൽ കിട്ടുന്നവരെ നൂറ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബഡ്ജറ്റ് മാറുന്നതിനനുസരിച്ച് കോസ്റ്റ് മാറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വച്ചാൽ ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ ഏത് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് അപ്പം മാറ്റം വരുത്താൻ പറ്റും ക്ലിയർ വെർ ദ നേച്ചർ ഓഫ് ബിസിനസ് ഗോസ് ഓൺ ചേഞ്ചിങ് വെർ ചേഞ്ചസ് ഇൻ ഫാഷൻ അതൊക്കെ അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഇനി ലെറ്റ് ലെറ്റർ സീ ഹൗ യു വിൽ പ്രിപ്പയർ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് യൂസേഴ്സൊക്കെ സെയിം ആയിട്ട് തന്നെ വരുന്നത് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡിഫറെൻസ് രണ്ടും പഠിക്കുക തന്നെ വേണം കാരണം രണ്ടും ഞാനിപ്പോൾ പറഞ്ഞു തന്ന അതേ പോയിൻറ്സ് തന്നെയാണ് രണ്ടും ഒരു ഇതായിട്ട് മോ ഇതായിട്ട് കൊടുത്തിരിക്കണമെന്നേ ഉള്ളൂ ഫിക്സഡും ഫ്ലെക്സിബിളിൻ്റെയും ഡിഫറൻസ് തീർച്ചയായിട്ടും പഠിച്ചിട്ട് എക്സാം എഴുതണം ലെറ്റ് മീ സി ലെറ്റ് ആ സി ഹൗ ദ എക്സ്പെൻസസ് ആർ ബഡ്ജറ്റഡ് ദ എക്സ്പെൻസസ് ബഡ്ജറ്റഡ് ഫോർ പ്രൊട്ടക്ഷൻ ടെൻ തൗസൻഡ് യൂണിറ്റ് പതിനായിരം യൂണിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇൻ എ ഫാക്ടറി ആർ ഫർണിഷ്ഡ് ബിലോ മെറ്റീരിയൽ സെവൻറ്റി പെർ യൂണിറ്റ് ലേബർ ട്വൻ്റി ഫൈവ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ്സ് ടെൻ ട്വൻറ്റി ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ്സ് ടെൻ ഫിക്സഡ് ഫാക്ടറി ഓവർ ഹെഡ്സ് വരും പതിന ഒരു ലക്ഷമാണ് കേട്ടോ വൺ ലാക്ക് ആണ് പത്ത് രൂപയാണ് ഒരു യൂണിറ്റിന് വേരിയബിൾ എക്സ്പെൻസസ് അഞ്ചാണ് ഒരു യൂണിറ്റിന് സെല്ലിംഗ് എക്സ്പെൻസസ് പതിമൂന്ന് രൂപയാണ്

അപ്പോൾ ഔട്ട്പുട്ട് മാറുന്നതിന് അനുസരിച്ച് എല്ലാ കോസ്റ്റിലും മാറ്റം വരും പക്ഷേ മാറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈസി ആദ്യം നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കോസ്റ്റ് കോസ്റ്റ്ഷീറ്റിൻ്റെ അതേ ഫോമിലാണ് ചെയ്യുക ഫ്ലെക്സിബിൾ കോസ്റ്റ് അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര ഉണ്ട് എത്ര ഏതിൻ്റെയൊക്കെയാണ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞത് ആറായിരം യൂണിറ്റ്സിൻ്റെയും എണ്ണായിരം യൂണിറ്റ്സിൻ്റെയും അപ്പോൾ ആറായിരം യൂണിറ്റ്സിനും എണ്ണായിരം യൂണിറ്റ്സിനും രണ്ട് എമൗണ്ട് കോളം രണ്ട് യൂണിറ്റ് കോളം ഉണ്ടാവുക കാരണം എന്തുകൊണ്ടാണ് രണ്ട് യൂണിറ്റ് കോളം ഉണ്ടാവണം എന്ന് പറയുന്നത് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും രണ്ട് രീതിയിലാണ് റെക്കോർഡ് ചെയ്യുക വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയില്ല ഒരിക്കലും കുറയില്ല സെയിം ആവും അപ്പം നമ്മൾക്ക് എളുപ്പമാണ് യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത് അതായത് മെറ്റീരിയൽ നേടിക്കഴിഞ്ഞാൽ സെവൻറ്റി ഇൻറ്റു സിക്സ് തൗസൻഡ് ചെയ്ത ആറായിരം യൂണിറ്റ്സിൻ്റെ മെറ്റീരിയലായി സെവൻറ്റി ഇൻറ്റു എയിറ്റ് തൗസൻഡ് ചെയ്ത ൗസൻഡ് യൂണിറ്റ്സിൻ്റെ മെറ്റീരിയൽ ആയി ഫിക്സഡ് ആണെങ്കിലോ ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് അതായത് ഒരു ലക്ഷമാണ് നമ്മളുടെ ഫിക്സഡ് ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപയാണ് പതിനായിരം യൂണിറ്റ്സിന് ഈ ഒരു ലക്ഷം ഡിവൈഡഡ് ബൈ ആറായിരം യൂണിറ്റ്സ് അപ്പോൾ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് കൂടും ഒരു ലക്ഷം ഡിവൈഡഡ് ബൈ എയിറ്റ് തൗസൻഡ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് കുറയും അപ്പോൾ ഫിക്സഡ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ ടോട്ടൽ കോസ്റ്റ് ഇസ് ഫിക്സഡ് ക്ലിയർ അപ്പോൾ ഇവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിലും നമ്മളോട് പറയുന്നുണ്ട് അമ്പതിനായിരം ആണ് ബാക്കിയാണ് ചേഞ്ച് വന്നോണ്ടേ ഇരിക്കണതെന്നാണ് പറയണത് അപ്പോൾ അമ്പതിനായിരം ഫിക്സഡാന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഇസ് ഫിക്സഡ് ഫിഫ്റ്റി തൗസൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഫിക്സഡ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വേരിയബിൾ ഇല്ല അപ്പോൾ ഫി ആണ് തൗസൻഡാണ് ഫിക്സഡ് ആണ് ഫിഫ്റ്റി തൗസൻഡ് ഡിവൈഡഡ് ബൈ ടെൻ തൗസൻഡ് ഫൈവ് റുപ്പീസാണ് ഫിഫ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ സിക്സ് തൗസൻഡ് കുറച്ചും കൂടി കൂടുതലാവും അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റൂള് പഠിച്ചിട്ടുണ്ട് എക്കണോമിക്സിൽ വേരിയബിൾ കോസ്റ്റ് വിൽ നോട്ട് ചേഞ്ച് പെർ യൂണിറ്റ് കോസ്റ്റ് വിൽ നോട്ട് ചേഞ്ച് ഫിക്സഡ് യൂണിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ആസ് എൻ വെൻ യു പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഓഫ് ക്വാണ്ടിറ്റി ദ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് കംസ് ഡൗൺ അങ്ങനെ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മോർ ആൻഡ് മോറല്ല ലെസ് ആൻഡ് ലെസ്സാവുമ്പോൾ നമ്മളൊരു കാര്യം പ്രതീക്ഷിക്കണം ഫിക്സഡ് കോസ്റ്റ് കൂടുകയാണ് ലെറ്റസ് മൂ ടു ദ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നൗ വീൽ സ്റ്റാർട്ട് വിത്ത് മെറ്റീരിയൽസ് മെറ്റീരിയൽ സെവൻറ്റി റുപ്പീസാണ് ആ പാർട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല തോന്നുന്നു കാരണം സെവൻറ്റി റുപ്പീസാണ് സെവൻറ്റി ഇൻറ്റു സിക്സ് തൗസൻഡ്

വേരിയബിൾ കോസ്റ്റ് എല്ലാം അതുപോലെ തന്നെ എടുക്കുക എഴുപത് രൂപ മെറ്റീരിയൽസ് ആറായിരം ഇൻറ്റു എഴുപത് നാല് ലക്ഷത്തി ഇരുപതിനായിരം എയ്റ്റ് തൗസൻഡ് ഇൻറ്റു സെവൻറ്റി ഫൈവ് ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ലേബറും അതേപോലെ തന്നെയാണ് ഓവർ ഹെഡും അതേപോലെ തന്നെയാണ് ദർ ഇസ് നോ ചേഞ്ച് ക്ലിയർ അപ്പോൾ അത് മൂന്നും കൂടി ആഡ് ചെയ്തു യു ഗോട്ട് ദ പ്രൈം കോസ്റ്റ് എസ് ഹൺഡ്രഡ് അപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ അതേ ഫോർമാറ്റ് ഫോർമാറ്റാട്ടോ ഫോളോ ചെയ്യണ പ്രൈം കോസ്റ്റ് ആയി ഫാക്ടറി ഓവർഹെഡ് ഓ ചെയ്തു ഫാക്ടറി ഓവർ ഹെഡ് ചെയ്യുമ്പോൾ മാത്രം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക വേരിയബിളും ഉണ്ട് ഫിക്സഡും ഉണ്ട് അപ്പോൾ ഫിക്സഡ് എന്ന് പറഞ്ഞത് ഒരു ലക്ഷമാണ് വേരിയബിൾ അഞ്ച് രൂപയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ എഴുതുക വേരിയബിൾ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ വേരിയബിൾ എക്സ്പെൻസസ് ഡയറക്റ്റ് ആ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ വേരിയബിൾ എക്സ്പെൻസസ് ട്വൻ്റി വേരിയബിൾ എക്സ്പെൻസ് ഇരുപതാണ് ഇരുപത് ഇൻറ്റു ആറായിരം വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഇരുപത് ഇൻറ്റു എയ്റ്റ് തൗസൻഡ് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ഇനി ഫിക്സഡ് ഓവർ ഹെഡ് എഴുതുക ഫിക്സഡ് ഓവർ ഹെഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഫിക്സഡ് ഓവർ ഹെഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ള പെർ ടെൻ കോസ്റ്റ് തെറ്റാണ് ഫിക്സഡ് ഓവർ ഹെഡ് എടുക്കുമ്പോൾ ടോട്ടലാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു ലക്ഷം വൺ ലാക്ക് ഡിവൈഡഡ് ബൈ ടെൻ തൗസൻഡ് ആണ് പത്ത് രൂപ ഈ ഒരു ടെൻ തൗസൻഡ് യൂണിറ്റ്സിനാണ് പത്ത് രൂപ അപ്പോൾ വൺ ലാക്ക് ഈസ് ഫിക്സഡ് അത് യൂണിറ്റ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും യൂണിറ്റ്സ് നമ്മൾ കുറവേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ വൺ ലാക്ക് ഡിവൈഡഡ് ബൈ സിക്സ് തൗസൻഡ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും സിക്സ്റ്റീൻ പോയിൻറ് സിക്സ് സെവൻ കിട്ടും ദാറ്റ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു സിക്സ് തൗസൻഡ് അപ്പോൾ നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റേണ് കുറയുള്ളൂ അല്ലാതെ ടോട്ടൽ എമൗണ്ടിന് വ്യത്യാസം വരില്ല അപ്പോൾ സിക്സ്റ്റീൻ പോയിൻറ് സിക്സ് സെവൻ ആണ് പെർ യൂണിറ്റ് കോസ്റ്റ് എമൗണ്ട് ഒരു ലക്ഷം തന്നെയാണ് എത്ര നമ്മൾ സിക്സ്റ്റീൻ പോയിൻറ്റ് സിക്സ് സെവൻ ഇൻറ്റു ആറായിരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെർ യൂണിറ്റ് നമ്മൾ ഇവിടെ ഒരു ഒരു ടോട്ടൽ കോളത്തിൽ കാണുന്നത് കൊണ്ട് നമുക്ക് അത് മാത്രം വേണമെങ്കിൽ ചെയ്ത് വയ്ക്കാം ക്ലിയർ അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഇവിടെ വരുമ്പോൾ എന്താ ചെയ്യുക ഈ വൺ ലാക്ക് ഡിവൈഡഡ് ബൈ അല്ല ഐ മീൻ വൺ ലാക്ക് ഡിവൈഡഡ് ബൈ എയ്റ്റ് തൗസൻഡ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് സീറോ പക്ഷേ ടോട്ടലിന് മാറ്റില്ല ടോട്ടൽ ഈസ് ഓൾവേസ് വൺ ലാക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് മാത്രമേ മാറ്റാൻ വരുള്ളൂ അങ്ങനെ ഇത്രയും ആഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ വർക്ക്സ് കോസ്റ്റ് ഇത് കഴിഞ്ഞാൽ യു ഹാവ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അവസാനമായിരുന്നു കേട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കംപ്ലീറ്റ് ഫിക്സഡ് ആണ് അതായത് അമ്പതിനായിരം ആണ് അമ്പതിനായിരം രണ്ടിനും ഇതുപോലെ തന്നെ രണ്ടിനും ഫിഫ്റ്റി തൗസൻഡ് എഴുതുക പെർ യൂണിറ്റിൽ വ്യത്യാസം വരും ഫിഫ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ സിക്സ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ എയ്റ്റ് തൗസൻഡ് സിക്സ് പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് ഇപ്പോൾ ഈ പെർ യൂണിറ്റ് ആഡ് ചെയ്ത് പോയാൽ യുവിൽ ബി ഗെറ്റിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹിയർ പിന്നെ വരണത് സെല്ലിംഗ് പ്രൈസാണ് സെല്ലിംഗ് പ്രൈസിലൊരു കാര്യം പറയുന്നത് പത്ത് ശതമാനം ഫിക്സഡ് ആണ് പതിമൂന്ന് രൂപയാണ് എന്നുള്ളത് ഒരു അങ്ങനെ ഒരു ക്ലോസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ പതിമൂന്ന് രൂപയുടെ പത്ത് ശതമാനം ഫിക്സഡാണ് ക്ലിയർ പതിമൂന്ന് രൂപയുടെ പത്ത് ശതമാനം അപ്പോൾ പതിമൂന്ന് രൂപയുടെ പത്ത് ശതമാനം എത്രയാണെന്ന് നമ്മൾ നോക്കണം ക്ലിയർ ദാറ്റ് ഇൻ ഇൻറ്റു ടെൻ തൗസൻഡ് അപ്പോൾ പതിമൂന്ന് രൂപയുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ തേർട്ടീൻ ഇൻ ടു ടെൻ ബൈ ഹൺഡ്രഡ് എത്രയേ വരിക ഇറ്റ് കംസ് ടു തേർട്ടീൻ എവിടെ വെച്ചിട്ടാണ് നിർത്തിയത് താ ഈ തേർട്ടീൻ ആണ് ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് പത്ത് ശതമാനം ഫിക്സഡ് ആണ് പതിമൂന്ന് രൂപയുടെ പത്ത് ശതമാനം അപ്പോൾ പതിമൂന്ന് രൂപയുടെ പത്ത് ശതമാനം എത്രയാണ് വരുന്നത് വൺ പോയിൻറ്റ് ത്രീ ആണ് വരുന്നത് പോയിൻ്റ് ഉണ്ട് ടൈഡേയിൽ ദാറ്റ് വൺ പോയിൻറ്റ് ത്രീ ഇൻ ടെൻ തൗസൻഡ് അപ്പോൾ നമുക്ക് തേർട്ടീൻ തൗസൻഡ് ആണ് ആയിട്ട് കിട്ടുന്നത് ക്ലിയർ ആണോ അതായത് തേർട്ടീനിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആദ്യം കാണാം ദാറ്റ് യു മൾട്ടിപ്ലൈ വിത്ത് ടെൻ തൗസൻഡ് അപ്പോൾ നമുക്ക് എത്ര കിട്ടണമെന്ന് വെച്ചാൽ അത് ഫിക്സഡ് ആണ് ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയാലും അത് അപ്പോൾ തേർട്ടീൻ തൗസൻഡ് ഫിക്സഡ് ആണ് ബാക്കി ടെൻ പെർസെൻറ്റേജ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താ നയൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ തേർട്ടീൻ റുപ്പീസിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് എടുക്കുക അത് വേരിയബിൾ ആണ്

ടെൻ പെർസെൻറ്റേജ് ഫിക്സഡും നയൻ്റി പെർസെൻറ്റേജ് വേരിയബിളും അപ്പോൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക പതിമൂന്ന് രൂപയുടെ പത്ത് ശതമാനം ആണ് ദാറ്റ് മീൻസ് വൺ പോയിൻ്റ് ത്രീ ആണ് കിട്ടുക അപ്പോൾ അത് ഫിക്സഡ് ആണ് അറ്റ് ടെൻ തൗസൻഡ് യൂണിറ്റ് അപ്പോൾ വൺ പോയിൻ്റ് ത്രീ ഇൻ ടെൻ തൗസൻഡ് ഏത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണെങ്കിലും ആ എമൗണ്ട് ആണ് പതിനായിരം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വൺ പോയിൻ്റ് ത്രീ ആയി എയ്റ്റ് ആറായിരം യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ പെർ യൂണിറ്റ് കോസ്റ്റ് കൂടും പക്ഷെ ടോട്ടൽ കോസ്റ്റിന് ചേഞ്ച് ഇല്ല അപ്പോൾ വൺ പോയിൻറ്റ് ത്രീ ഇൻ ടെൻ തൗസൻഡ് നമുക്ക് കിട്ടണത് എമൗണ്ട് തേർട്ടീൻ തൗസൻഡ് ആണ് ആ തേർട്ടീൻ തൗസൻഡ് മാറില്ല പക്ഷേ ഡിവൈഡ് ചെയ്യണത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയതുകൊണ്ട് പെർ യൂണിറ്റ് കോസ്റ്റിൽ മാറ്റം വരും ഇനി പതിമൂന്ന് രൂപയുടെ തൊണ്ണൂറ് ശതമാനം വേരിയബിൾ കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട് പതിമൂന്നിൻ്റെ തൊണ്ണൂറ് ശതമാനം എത്രയാണ് കിട്ടിയച്ചാൽ അത് അവിടെ കോൺസ്റ്റൻ്റ് ആണ് അതിന് മാറ്റം വരില്ല പെർ യൂണിറ്റ് ഡസ് ഇൻ ചേഞ്ച് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് കുറയണേനുസരിച്ചിട്ട് എമൗണ്ടിൽ മാത്രമേ മാറ്റം വരുള്ളൂ പോയിൻ്റ് സെവൻ സീറോ ഇൻറ്റു സിക്സ് തൗസൻഡ് ലെവൻ പോയിന്റ് സെവൻ സീറോ ഇൻറ്റു എയ്റ്റ് തൗസൻഡ് ഇസ് ഇറ്റ് ക്ലിയർ ആവും ഇനി നമുക്ക് ഉള്ളത് എന്താ സെല്ലിങ് എക്സ്പെൻസസ് കഴിഞ്ഞു ഇതേപോലെ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും പറഞ്ഞിട്ടുള്ളത് എന്താ ട്വൻ്റി പെർസെൻറ്റേജ് ഫിക്സഡ് ആണെന്നാണ് അപ്പോൾ സെവൻ ഇൻറ്റു ട്വൻ്റി ബൈ ഹൺഡ്രഡ് ക്ലിയർ അപ്പോൾ സെവൻ ഇൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് ഫിക്സഡ് ആണ് അപ്പോൾ സെവൻ ഇൻറ്റു ട്വൻ്റി ബൈ ഹൺഡ്രഡ് നമുക്ക് എന്താ എമൗണ്ട് കിട്ടണവെച്ചാൽ

എൺപത് ശതമാനം വേരിയബിൾ ആണ് അപ്പോൾ എൺപത് ഏഴ് രൂപയുടെ എൺപത് ശതമാനം എത്രയാ നോക്കുക ഫൈവ് പോയിൻറ്റ് സിക്സ് സീറോ ക്ലിയർ അപ്പോൾ ആ ഫൈവ് പോയിൻ്റ് സിക്സ് സീറോ വേരിയബിളാന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റിൽ മാറ്റം വരില്ല എമൗണ്ട് മാത്രമേ മാറ്റം വരുള്ളൂ ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റിനെ കുറിച്ച് നമ്മളൊന്നും ബോധേഡ് അല്ല ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആണ് നമ്മൾ താഴ്ത്ത് കണ്ടുപിടിക്കണത് ദാറ്റ് ഈസ് നോട്ട് ക്ലിയർ ഇൻ ദ ക്വസ്റ്റ്യൻ നമ്മൾ സ്കാൻ ചെയ്തെടുത്തപ്പോൾ പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ് നമുക്ക് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ടോട്ടൽ കോസ്റ്റ് അപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക യു വിൽ ബി ഗിവൺ എ ലെവൽ ഓഫ് ആക്ടിവിറ്റി നമുക്കൊരു ലെവൽ ഓഫ് ആക്ടിവിറ്റി തന്നിണ്ടാവും അതിലെല്ലാ എല്ലാതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ടാവും ആൻഡ് യു വിൽ ബി ഹാസ്റ്റ് ടു പ്രിപ്പയർ അനദർ ലെവൽ ഓഫ് ആക്ടിവിറ്റി നമ്മൾ വേറെ യൂണിറ്റ്സിനുള്ളത് ഉണ്ടാക്കണം പക്ഷെ എപ്പോഴും ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഇറ്റ് ഫോളോസ് ദ കോസ്റ്റ്ഷീറ്റ് പാറ്റേൺ കോസ്റ്റ്ഷീറ്റ് പാറ്റേണാണ് ഫോളോ ചെയ്യണത് അപ്പം നമ്മൾ എന്തിനാണ് തന്നിരിക്കണമെന്ന് വച്ചാൽ ആ ക്വസ്റ്റ്യൻ്റെ ഫിക്സഡും വേരിയബിളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ സെയിം തിയറി യു നീഡ് ടു അപ്ലൈ ഇൻ അനദർ പ്രോബ്ലം ആൻഡ് സീ യൂസ് ഇ ക്ലിയർ ഫോർ യു ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ് എടുത്തത് വേറെ പ്രോബ്ലം ചെയ്ത് നോക്കുക പ്രോബ്ലം വല്ലതും കയ്യിലുണ്ടെങ്കിൽ ആൻഡ് വി വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ലേബർ ടുമോറോ ക്ലിയർ ഓക്കെ